മാസങ്ങളായി തുടരുന്ന ഗവർണറുമായുള്ള പോര് അവസാനിപ്പിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് സർക്കാർ. നിയമസഭാ സമ്മേളനം പിരിയുന്നതായി ഗവർണറെ അറിയിക്കാനും ബജറ്റ് സമ്മേളനത്തിന് ക്ഷണിക്കാനും ഇന്ന് ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായി. 15-ാം കേരള നിയമസഭയുടെ 7-ാം സമ്മേളനം 13-ന് പിരിഞ്ഞിരുന്നു. എന്നാൽ ഇക്കാര്യം ഔദ്യോഗികമായി ഗവർണറെ സർക്കാർ അറിയിച്ചിരുന്നില്ല. എന്നാൽ സജി ചെറിയാൻ വിഷയത്തിൽ ഗവർണർ സർക്കാരിന് അനുകൂലമായ നിലപാടെടുത്തതോടെയാണ് ഇപ്പോൾ സർക്കാർ അയഞ്ഞിരിക്കുന്നത്. ഗവർണറുമായുള്ള തർക്കത്തിന്റെ പശ്ചാത്തലത്തിൽ 7-ാം സമ്മേളനത്തിന്റെ തുടർച്ചയായി അടുത്ത സമ്മേളനം നടത്താനും നയപ്രഖ്യാപനം നീട്ടിക്കൊണ്ടു പോകാനുമായിരുന്നു സർക്കാർ നീക്കം. അതിനിടയിലാണ് സജി ചെറിയാൻ വിഷയത്തിൽ ഗവർണർ അനുകൂല നിലപാട് സ്വീകരിച്ചത്. ഇതോടെയാണ് നയപ്രഖ്യാപന പ്രസംഗത്തോടെ ബജറ്റ് സമ്മേളനം ആരംഭിക്കാനും ഗവർണറെ ക്ഷണിക്കാനും തീരുമാനമായത്. പ്രധാന കേന്ദ്ര സംസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ സംബന്ധിച്ച് പ്രധാനമന്ത്രിക്ക് നിവേദനം നൽകാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. ഭരണഘടനാ വ്യവസ്ഥകളിൽ നിന്നുള്ള വ്യതിയാനങ്ങളും സുപ്രധാന കേന്ദ്ര സംസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ സംബന്ധിച്ചുമാണ് നിവേദനം നൽകുക. സംസ്ഥാന സർക്കാരിന്റെ കടമെടുപ്പ് പരിധി 2017 മുമ്പുള്ള സ്ഥിതിയിലേക്ക് പുനഃസ്ഥാപിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടും. ഇതുൾപ്പെടെ ഫെഡറൽ തത്വങ്ങൾക്ക് നിരക്കാത്തതും സംസ്ഥാനം അഭിമുഖീകരിക്കുന്നതുമായ പ്രധാന പ്രശ്നങ്ങൾ നിവേദനവുമായി പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തും. സംസ്ഥാനത്തിന്റെ തനി കടമെടുപ്പ് പരിധി കണക്കാക്കുമ്പോൾ പൊതുകണക്കിനത്തിൽ നീക്കിയിരിപ്പായി വരുന്ന തുകയെ സംസ്ഥാനത്തിന്റെ പൊതുകടത്തിൽ ഉൾപ്പെടുത്താൻ 2017 കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരുന്നു. ഭരണഘടനയുടെ അനുച്ഛേദം 293(3)ന് തെറ്റായി വ്യാഖ്യാനിച്ചിരുന്നു ഇത്. ഇതനുസരിച്ച് സംസ്ഥാന പൊതുമേഖലാ കമ്പനികൾ, കോർപ്പറേഷനുകൾ, പ്രത്യേക ഉദ്ദേശ സ്ഥാപനങ്ങൾ എന്നിവ സംസ്ഥാന ബജറ്റ് വഴിയോ അവർക്കായി നിശ്ചയിച്ചു നൽകിയ സംസ്ഥാനത്തിന്റെ നികുതി, സെസ് ഏതെങ്കിലും തരത്തിലുള്ള സംസ്ഥാന വരുമാനം എന്നിവ വഴിയോ തിരിച്ചടയ്ക്കുന്ന വഴിയോ തിരിച്ചടയ്ക്കുന്ന വായ്പകൾക്ക് അനുച്ഛേദനം 293(3) പ്രകാരം കടമെടുപ്പിനുള്ള സമ്മതപത്രം പുറപ്പെടുവിക്കുമ്പോൾ സംസ്ഥാനം എടുത്ത കടമായി കണക്കാക്കണമെന്ന് കേന്ദ്ര സർക്കാർ വ്യവസ്ഥ ചെയ്തിട്ടുള്ളതാണ്. സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ സർക്കാർ ഗ്യാരണ്ടികളുടെ പിൻബലത്തിൽ എടുക്കുന്ന വായ്പകൾ സംസ്ഥാന സർക്കാരിന്റെ നേരിട്ടുള്ള ബാധ്യതകളല്ല. അവയെ സംസ്ഥാനത്തിന്റെ ആകസ്മിക ബാധ്യതമായി മാത്രമേ കണക്കാക്കാനാകൂ. സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള ചില പ്രത്യേക ഉദ്ദേശ സ്ഥാപനങ്ങളായ കിഫ്ബി, KSSPL മുതലായ എടുക്കുന്ന എല്ലാ കടമെടുപ്പുകളും സംസ്ഥാന സർക്കാരിന്റെ പൊതുകടത്തിലാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ കേന്ദ്ര സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾ, സമാന സ്ഥാപനങ്ങൾ എന്നിവ എടുക്കുന്ന വായ്പകൾ ഇത് ബാധകമാക്കിയതുമില്ല. ഫെഡറൽ തത്വങ്ങളെ ലംഘനമായ ഈ നടപടി സംസ്ഥാന വികസനത്തിന് തടസ്സമാണ്. ഈ സാഹചര്യത്തിലാണ് പൊതുകണക്കിനത്തിലെ എല്ലാ നീക്കിയിരിപ്പുകളും സംസ്ഥാന സർക്കാർ നിയന്ത്രണത്തിലുള്ള സ്ഥാപനങ്ങൾ എടുക്കുന്ന വായ്പകളും സംസ്ഥാന സർക്കാരിന് തനി കടമെടുപ്പ് പരിധി നിശ്ചയിക്കുന്നതിൽ ഉൾപ്പെടുത്തുന്ന തീരുമാനം പുനർപരിശോധിക്കുന്നത്. 2017 മുമ്പ് നിലനിൽക്കുന്ന സ്ഥിതി പുനഃപരിശോധിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് അഭ്യർത്ഥിക്കുമെന്നും മന്ത്രിസഭാ യോഗം വ്യക്തമാക്കിയിട്ടുണ്ട്.